വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്ന ശബ്ദം അവൻ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവൻ പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് ആര് നിന്നോട് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നു. അവൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് കൂടി നിന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു, ഞാനും തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം എങ്ങനെ അരങ്ങേറി എന്ന് നാടകീയമായി അവതരിപ്പിക്കുന്ന ബൈബിൾ ഭാഗമാണ് ഉൽപ്പത്തി 3:8-13 വരെ. മനുഷ്യന്റെ ജീവിതത്തിൽ പാപം എങ്ങനെ അരങ്ങേറി എന്ന് നാടകീയമായി അവതരിപ്പിക്കുന്നു ഉൽപ്പത്തി 3:8-13 വരെ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പാപത്തിന്റെ ഒരു ബന്ധനമുണ്ട്. അതുകൊണ്ടാണ് പരമപരിശുദ്ധനായ പൗലോസ് കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ, റോമായിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 7:15 പറയുന്നു, ആരെന്നെ ഈ പാപത്തിന്റെ ചങ്ങലയിൽ നിന്ന് മോചിപ്പിക്കും? ആഗ്രഹിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന അധമനായ മനുഷ്യനാണ് ഞാൻ. മർത്യമായ ഈ ശരീരത്തിൽ, ഈ ജഡത്തിൽ വസിക്കുന്ന കാലത്തോളം പാപത്തിന്റെ സാധ്യതകളാണ് നമ്മളെല്ലാവരിലും ഉണ്ട്. ആഗ്രഹിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു. നമുക്കറിയാം, എല്ലാവരുടെയും നല്ലത് പറയണം, പക്ഷെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ കുറ്റം പറച്ചിലായിട്ട് മാറും. നല്ലത് കേൾക്കണമെന്നറിയാം, പക്ഷെ കുറ്റം കേൾക്കുമ്പോഴാണ് സന്തോഷം. നല്ലത് ചിന്തിക്കണമെന്നറിയാം, പക്ഷെ തിന്മ കേൾക്കുമ്പോഴാണ്, തിന്മ ചിന്തിക്കാനാണ് നമ്മുടെ സന്തോഷം. ഇത് മനുഷ്യന്റെ ഒരു വലിയ പ്രവണതയാണ്. എല്ലാവരിലും ഉണ്ട് ഒരു പാപവാസന ഉള്ളിൽ കിടന്നുണ്ട്. 100 നോട്ട് വായിട്ട് നാട്ടിൽ ചെല്ലുന്നു അവധിക്ക്, ഒന്ന് കീറിപ്പറിഞ്ഞ് നമ്പര് തോർന്നു പോലെ ഞാൻ കിടക്കുന്ന പഴച്ചനോട്ട്, മറ്റേത് റിസർവ് ബാങ്കിന് വശുമായാത്ത പുത്തനോട്ട് 2 ചന്തയിൽ പോയി. ആദ്യം പച്ചക്കറിയും മേടിക്കണം, പിന്നെ പച്ചമത്തിയും മേടിക്കണം. ആദ്യം 80 പച്ചക്കറി മേടിച്ചിട്ട് ഏതിനോട്ട് ആദ്യം കൊടുക്കും? കീറിപ്പറിഞ്ഞ് നമ്മള് തോർന്നം പോലെ ഞാൻ കിടക്കുന്ന പഴഞ്ചനോട്ട്. മറ്റേത് 5 കഴിഞ്ഞ് മീൻകാരം കൊണ്ടുപോകും എന്നാലും ഇത്രയും നേരം മുറുകെ പിടിക്കാമല്ലോ. ഈ പ്രവണത നാം ഓരോരുത്തരിലും ഉണ്ട്. സിനിമ കാണാൻ ചെന്നിരിക്കുന്നു, ഇന്റർവെല്ലിന് 5 കറണ്ട് പോയി, എത്ര പേര് പറയും പ്രൈസ് തരാം? ഏറ്റവും മുഴുത്ത പോലും പൊളിച്ച തെറിയും ആ സമയത്താണ് വരിക. കാരണം ഇരുട്ട് വന്നോ ഉള്ളിലെ കുറുക്കൻ അറിയാത്ത വക്കാൻ തുടങ്ങും. ഒരു മൃഗം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. കണ്ടാലാൾ പുഴുവിനെ പോലെ ഒന്ന് ഞോണ്ടിയാൽ പുഴു പാമ്പായിട്ട് പൊങ്ങുന്നതാണ്. ഇതെല്ലാ മനുഷ്യരിലും ഉണ്ട്. ഇതാണ് ഒരുസ്ത്രീയാ പറയുക, ആഗ്രഹിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന അധവനായ മനുഷ്യനാണ് ഞാൻ. ഒരു പാപവാസനയുണ്ട്. പട്ടി കൊരച്ചില്ലെങ്കിലും പട്ടി പട്ടി തന്നെയാണ്, കുരയ്ക്കാനുള്ള സാധ്യത പട്ടിയിൽ ഉള്ള കാലത്തോളം. മനുഷ്യനും പാപം ചെയ്തില്ലെങ്കിലും പാപിയാണ്, പാപം ചെയ്യാനുള്ള വാസന മനുഷ്യനുള്ള കാലത്തോളം. അതുകൊണ്ടാണ് പറയുക, Man is basically prone to sin. മനുഷ്യൻ അടിസ്ഥാനപരമായി പാപത്തിലേക്ക് ചാഞ്ഞവനാണ്, തിന്മയിലേക്ക് ചെരിഞ്ഞവനാണ്. ഒരു പാപവാസന എല്ലാവരിലും ഉണ്ട്. പലപ്പോഴും വണ്ടി യാത്രയെ കാണാം മനുഷ്യൻ്റെ ഈ പെരുമാറ്റം. ഞാനീയുടെ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ KSRTC ബസ്സിൽ ഇരിക്കുമ്പോൾ 75 പ്രായമുള്ള ചേട്ടത്തി ബസ്സിൽ ഇറങ്ങാൻ വേണ്ടി അടുക്ക് നേരെ പിടിച്ചിട്ട് കൂടെ കക്ഷത്തിൽ വെച്ച് പ്ലാസ്റ്റിക് കൂടി ചുരുട്ടി പിടിച്ച് കമ്മീ നേരെ പിടിച്ചിട്ട് ഇറങ്ങുക. ഈ അമ്മച്ചി ഇറങ്ങാൻ നോക്കുമ്പം 5 ചെറുപ്പക്കാരെ അതിലേക്ക് തള്ളി കയറുക. ഇവർ തള്ളി കയറും തോറും തള്ള പുറകോട്ട് തള്ളി മാറ്റപ്പെടുക. 2-3 ആയിട്ടും ഈ അമ്മച്ചിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അവസാനം അടുത്ത അമ്മച്ചി ഒരു കമന്റ് പറയുന്നത് കേട്ടു, മക്കളെ ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾക്ക് ഈ വണ്ടിയിലല്ലാതെ വേറെ ഏത് വണ്ടിയെ വെള്ളം കയറാൻ പറ്റും? പക്ഷെ എൻ്റെ അവസ്ഥയെന്ന് ഓർത്തെ, ഇതേന്നല്ലാതെ ഏതെങ്കിലും വണ്ടി എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനേ പറ്റും. വണ്ടി യാത്രയെ കാണാൻ ഓരോ മനുഷ്യരും ഉണ്ട് ഒരു പാപത്തിന്റെ ബന്ധനം. അത് എങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വന്നു എന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിപ്പിക്കുക. ആദ്യ പുരുഷനായ ആദാം അവനിൽ നിന്ന് ഒറ്റപ്പെട്ട് ഹവ്വ നടന്നു, അവിടെ പാപം ആരംഭിച്ചു. ഭർത്താവിൽ നിന്നൊരു ഭാര്യ ഒറ്റപ്പെട്ട് മാറി മാറി നടക്കുമ്പോൾ പാപം ആരംഭിക്കും. ഭാര്യയിൽ നിന്നൊരു ഭർത്താവ് ഒറ്റപ്പെട്ട് മാറി മാറി വർത്തമാനം കുറഞ്ഞു കുറഞ്ഞു പോകുമ്പോൾ പാപം ആരംഭിക്കും. മക്കൾ എപ്പോഴും ഐഫോണെ കുത്തിക്കൊണ്ട് മന്ന ബുദ്ധിയെ പോലെ കുത്തിയിരിക്കുമ്പം അപ്പനോട് ഇവിടെ വർത്താനം പറയാതെ വരുമ്പോൾ കുഞ്ഞുങ്ങളെ തിന്മ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളാരും അറിയില്ല, പലപ്പോഴും ഇങ്ങനെയാ, കമ്പ്യൂട്ടർ നോക്കി ഇത് നോക്കി ഇരുന്നോളാൻ പറയും. കുറച്ച് കഴിയുമ്പോൾ അമ്മയോട് മിണ്ടി ചെയ്യല, അപ്പനോട് മിണ്ടി ചെയ്യല, തോന്നുന്ന അഴുക്ക കൂട്ടുകാരും കൂടെ കൂടും. ഇങ്ങനെയൊക്കെയാണ് സമൂഹം നശിച്ചു പോവുക. നിയന്ത്രണം കുഞ്ഞുനാളിലെ കൊടുത്തില്ലെങ്കിൽ വരുന്ന ഒരു വിപത്ത്. എല്ലാം നടക്കണമെന്നില്ല, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ തെറ്റാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആരംഭിക്കും.
കുറച്ച് കഴിയുമ്പോൾ ആ ടൈപ്പായിട്ട് മാറും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് പോകുമ്പം തിന്മയെ ആരംഭിച്ചു. ഒരച്ഛൻ സഹവൈദികയിൽ നിന്ന് മെത്രാമാരിൽ നിന്ന് അകന്നു, ഒറ്റയ്ക്ക് പോകുമ്പം കള്ളു കുടിക്കാൻ തോന്നും, സിഗരറ്റ് വലിക്കാൻ തുടങ്ങും, അതിന് കൂട്ടുകെട്ടിലേക്ക് വൈദികൻ പോകും. എവിടെ നിന്നാ തിന്മ? ഒറ്റയ്ക്ക് പോകുമ്പോൾ ആരംഭിക്കും. അങ്ങനെ നമ്മുടെ മൂന്നുമുത്തശ്ശി അവാവിൽ നിന്നിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോൾ മണയൻ്റെ അപ്പൻ്റെ അപ്പൻ മുതുമുത്തപ്പൻ പാമ്പിൻ്റെ രൂപത്തിൽ ഏതം തോട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളൊരു ചോദ്യം മണ്ടിപ്പെണ്ണെ ഹൗവാ വിശക്കുന്നില്ലേടി. അവൾ ചോദിച്ചു, വിശക്കുന്നോ? കുടലി കഴിഞ്ഞ് രൂക്ഷകന്ധം മുഖിൽ അഴിച്ചു കയറും, അത്രയ്ക്കും കട്ടിയുള്ള വിശപ്പ്. എടി, ഇത്രമാത്രം വിശങ്ങാലും ഈ കാണുന്ന ഏതം തോട്ടത്തിൽ നിന്നും ഒരു പഴം എങ്കിലും തിന്നാൻ പറ്റുമോ? അവൾ ഒരു പഴം, ഏതെല്ലാം പഴം? ചക്കപ്പഴം, പേരയ്ക്ക, സപ്പോട്ടയ്ക്ക, പഴുത്ത് തൊടുത്ത് തൂങ്ങിക്കിടക്കുന്ന ഏത് പഴം വേണേലും തിന്നാം. എടി, ഇതൊക്കെ തിന്നാലും ചുമന്ന പഴുത്ത് തൊടുത്ത് തൂങ്ങിക്കിടക്കുന്ന അത്തിപ്പഴം സങ്കല്പത്തിൽ അത് തിന്നാവോ? അവൾ പറയോ, അത് വിലക്കപ്പെട്ട കനി, അതൊരു വേറെ ഏത് പഴം വേണേലും തിന്നാം. പൊട്ടിപ്പെണ്ണെ പോയില്ലേ, ഈ പഴം തിന്നാതെ ഭൂമിയിൽ വേറെ ഏത് പഴം തിന്നാൽ എന്താ കാര്യം? പെണ്ണാണെങ്കിൽ അത് തന്നെ, പിടിക്കടി, കുനിക്കടി, കടിക്കടി, കെട്ടിവനെ കൊണ്ട് കടിപ്പിക്കടി. അവളും കടിച്ചു, അവനും കടിച്ചു. എന്താണ് പഴം? ഒരു വെന്തിക്കോസ് പാസ്റ്റർ പ്രസംഗിക്കുന്ന കേട്ടു, ആദവും ഹവ്വായും കൂടെ സെക്സ് ആസ്വദിച്ചതാണ് പഴം. അതെവിടുത്തെ പഴമാണ് എനിക്കറിയില്ല, അങ്ങനെ ബൈബിളിൽ ഒരു വ്യാഖ്യാനമില്ല. അത് പാസ്റ്ററുടെ സ്വന്തം കാര്യം തന്നെയായിരിക്കും. വേദപുസ്തകത്തിൽ ഇതുകൊണ്ട് പൊട്ട വ്യാഖ്യാനങ്ങൾ പറയുന്ന ഒരുപാട് പേരെ കാണും. ബൈബിൾ പഠിക്കത്തുമില്ല, അറിയത്തുമില്ല, തോന്നുന്നൊക്കെ സ്വന്തം ഇഷ്ടം പോലെ പറയുന്നവരുണ്ട്. പഴം എന്ന വാക്യം ഒറ്റ അർത്ഥമുണ്ട് ബൈബിളിൽ. മൊമെന്ററി പ്ലഷർ, ഗ്ലിംസി പ്ലഷർ, ദാറ്റ് സിംബലൈസസ് ഫ്രൂട്ട്. പഴമെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് തിന്ന സുഖമെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. കാരണം ഈ നിമിഷം കൊണ്ട് തിന്ന സുഖം അപ്പഴം. വാഴക്കുല പഴുത്താൽ പടലിൽ നിന്നും പഴം കൊടുപടാന്ന് പൊഴിഞ്ഞ് താഴത്തേക്ക് വീഴും. കുഴച്ചൊക്കെ പഴുത്തോ രണ്ട് നാള് കൊണ്ട് കുഞ്ഞു വിട്ട് ചകഞ്ഞു വിട്ട് അളിഞ്ഞ് കുളവാക്കി പരിവാകും. ഏത് പഴമാണേലും പഴുത്തോ പെട്ടെന്ന് തീരും. സാത്താൻ പറയുന്നു, പെട്ടെന്ന് തീരുന്ന സുഖം സ്വയം ഭോഗം, സ്വർഗഭോഗം, മദ്യപാനം, മയക്കുമരുന്ന്, നീലക്കാസറ്റ്, മഞ്ഞപ്പുസ്തകം, കുറ്റം പറച്ചിൽ, പഴം. ഒരു നിമിഷത്തിന് സുഖമുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ആന്തരികമായ മുറിവ്. ഇപ്പൊ നിമിഷത്തിന് സുഖം നേടുക. ദൈവം പറയുന്നു, കുടിക്കുന്നയാള് രണ്ട് ദിവസം ആ സമയം വരുമ്പോൾ ഒന്ന് നിയന്ത്രിച്ചാൽ പഴം തിന്നാതിരുന്നാൽ ആന്തരിക സൗഖ്യം, കള്ളുകുടിയിൽ നിന്നും മോചനം നേടും. ജടികമായ പാപത്തിന് തടകദോഷമുള്ള ആള് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് നിയന്ത്രിച്ചാൽ അതിൽ നിന്നും മോചനം നേടും. പഴം തിന്നോ തീർന്നു. നിമിഷത്തിന് സുഖം തേടിയോ ഇന്നർ ഹീലിംഗ് ഒരിക്കലും കിട്ടുകയില്ല. അതുകൊണ്ടല്ലേ ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ മുന്നാസ്വാദനം എപ്പോഴാന്ന് ചോദിച്ചാൽ ചൊറിയാൻ തോന്നുമ്പം ചൊറിയേണ്ട സ്ഥലത്ത് ഉടനടി ചൊറിഞ്ഞാൽ സ്വർഗം. ചൊറിയാൻ തോന്നിയിട്ട് ചൊറി കൈ പൊക്കാൻ പറ്റിയല്ലേ, അതാണ് സാക്ഷാൽ മരണം. എന്റെ പെടലിൽ പറയും വല്ലാത്തൊരു ചൊറിച്ചില്, രണ്ടു കൈയും പൊക്കാൻ പറ്റിയല്ലേ, എന്തൊരു നരകം. പിന്നെ ഭിത്തിയായ ഭിത്തി, മതിലായ മതില്, മരമായ മരം, തിരുമോട് തിരുമം, ഒരുമോട് തിരുമം. പക്ഷെ ഒന്ന് മാന്തി പറിച്ചാൽ എന്തൊരു സുഖം, അത് സ്വർഗത്തിന്റെ മുന്നാസ്വാദനം നമുക്കറിയാം. പക്ഷെ ചൊറിയാൻ പോയാൽ പുഴുക്കടി കരിയല്ല, ചൊറിയാനുള്ള പ്രവണതയെ നിയന്ത്രിച്ചോ പുഴുക്കടി കരിയും. ലോകത്തിൽ നല്ല നല്ല ആൾക്കാര് വെറുതെ ചൊറിയാൻ പോയിട്ടാണ് പേരുദോഷം വരുത്തുക. ഒരാവശ്യമില്ലാത്ത പഞ്ഞത്തരം കാണിക്കാൻ പോകും, അഷ്ടസുഖവും. ഒരു പന്നിയേലി അതിൽ ജീവൻ സമർപ്പിക്കുന്നത് ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്ന് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തിട്ടല്ല, പിന്നെയോ ഒരു തേങ്ങാപ്പൂളിനും ഉണക്കമീനെ തലയ്ക്കും വേണ്ടിയാണ്. ഇതാണ് മനുഷ്യന്റെ ജീവിതം. കുഞ്ഞു കുഞ്ഞു പീറത്തരം കാണിച്ച് വില കളയുന്ന മനുഷ്യനെ നമ്മൾ കണ്ടെത്തും. അതിൽ പറയുന്ന വാക്കാണ് പഴം തിന്നുക, ഒരു നിമിഷത്തിന് സുഖം നേടുക, നിത്യമായ നാശം ആർജിക്കുക, തിന്മ ചെയ്യുക. അപ്പൊ ഇവിടെ കാണുന്നു, തിന്മ ചെയ്യുന്നത് വരെ പുരുഷനും സ്ത്രീയും സ്വതന്ത്രരായിരുന്നു. എങ്കിൽ ഒറ്റ ചോദ്യം, എന്താണ് പാപമെന്ന് ചോദിച്ചാൽ ബൈബിളിന് ഒറ്റ വ്യാഖ്യാനം. നമ്മൾ ധ്യാനങ്ങളെ ഒരുപാട് പാപത്തിൽ ലിസ്റ്റ് പറയും, കള്ളു കുടിച്ചതാണ്, സിഗരറ്റ് വലിച്ചതാണ്, പെണ്ണ് പിടിച്ചതാണ്, നോക്കിയതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അത് മനുഷ്യന്റെ വ്യാഖ്യാനങ്ങൾ എന്നുള്ളൂ. പാപത്തിന്റെ ഒറ്റ വ്യാഖ്യാനമേ ഉള്ളൂ, പാപം നന്മതിന്മകളുടെ പഴം ഞാൻ സ്വയം തീരുമാനിക്കുന്നതാണ് പാപം, വേറെ ഒന്നും പാപമല്ല. അതായത് ദൈവം പറയുന്നു, നിനക്ക് ഏത് പഴവും തിന്നാം, ഏത് പലിയും തിന്നാം, പക്ഷേ നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്നും പഴം തിന്നരുത്. അതായത് നന്മ ഏത് തിന്മ ഏതെന്ന് ഞാൻ തീരുമാനിക്കരുത്, ദൈവം തീരുമാനിച്ചു, അത് വെറുതെ അങ്ങ് പാലിച്ചോണം. നന്മ ഏത് തിന്മ ഏത്, പത്ത് പ്രമാണങ്ങളിൽ ദൈവം തന്നിട്ടുണ്ട്. അത് ഹിന്ദുവാണേലും മുസൽമാനാണേലും ക്രിസ്ത്യാനിയാണേലും ബേസിക് നാച്ചുറൽ ലോയാണ്. അതിന് വിപരീതമായി ചെയ്യുന്ന തിന്മയാണ് നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്നും പഴം തിന്നരുത്. സഭ അഞ്ച് കൽപ്പന തന്നിട്ടു, അതിന് വിരുദ്ധമായി ചെയ്യുന്നത് പാപമാണ്. നന്മ ഏത് തിന്മ ഏത് ദൈവം നിശ്ചയിച്ചു തന്നു. ഞാൻ തോന്നുന്ന പെണ്ണുങ്ങളുടെ പുറകെയൊക്കെ പോയിട്ട് പറയുക, എനിക്ക് ഒരു മനസാക്ഷി കടിയില്ല, ഇതെന്റെ സ്നേഹത്തിന്റെ എക്സ്പ്രഷനാന്ന് പറഞ്ഞാൽ അത് പാപമാണ്.
വ്യഭിചാരം ചെയ്യരുത് എന്ന് ദൈവം പ്രമാണം തന്നിട്ടുണ്ട്. കള്ള് കുടിച്ച് വെറുതെ തോന്നുന്ന പോലെ ജീവിച്ചിട്ട് പറയുക, ഓ എനിക്ക് മെഡിക്കൽ സയൻസ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയാ. പിന്നെ ഓസ്ട്രേലിയക്കാർ കുടിക്കുന്നില്ല, ലണ്ടൻകാർ കുടിക്കുന്നില്ല, പിന്നെ മണ്ടനായ ഞാനും കുടിച്ചാൽ എന്നാ കുഴപ്പം? അതിന് വ്യാഖ്യാനമില്ല. നീ കൊല്ലരുത് എന്ന പ്രമാണത്തിന് എതിരാണത്. നന്മ ഏത് തിന്മ ഏതെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, അത് ഞാൻ സ്വയം നിശ്ചയിക്കരുത്. അതാണ് നന്മ തിന്മയുടെ വൃക്ഷത്തിൽ നിന്നും പഴം തിന്നുന്നത് പാപം. ഇപ്പൊ മനുഷ്യൻ ദൈവത്തിന്റെ സ്വരത്തെ മറന്ന് സ്വന്തം ഇഷ്ടത്തിലേക്ക് മാറിയപ്പോൾ, സാത്താന്റെ സ്വരത്തിന് കാത് കൊടുത്തപ്പോൾ ഒളിക്കാനും മറയ്ക്കാനും തുടങ്ങി. അതുവരെ ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. അതാണ് ഉൽപ്പത്തി 2:25, പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. നേക്കഡ്നെസ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ പറഞ്ഞാൽ ടോട്ടൽ ഫ്രീഡം. ന്യൂ ടെസ്റ്റമെന്റിൽ നേക്കഡ്നെസ് മീൻസ് ദ സ്റ്റേജ് ഓഫ് ബീയിങ് മിസ്അണ്ടർസ്റ്റുഡ്, തെറ്റിദ്ധരിക്കപ്പെട്ട അവസ്ഥയ്ക്ക് പുതിയ നിയമത്തിൽ നഗ്നത. പഴയ നിയമത്തിൽ നഗ്നത എന്ന് പറഞ്ഞാൽ ഒളിക്കാനും മറയ്ക്കാനും ഇല്ല, ഫ്രീഡം. അതാണ് ദാവീദ് രാജാവ് വാഗ്ദാന വേടകമെടുത്ത് യോർദാന്റെ വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ ദാവീദ് സ്വതന്ത്രനായി ദൈവത്തിന് മുമ്പാകെ സന്തോഷത്തോടു കൂടി തുണിയൊരു തോളയിലിട്ട് നഗ്നനായ നൃത്തം ചവിട്ടി. സ്വാതന്ത്ര്യം. ചില കൊച്ചുപിള്ളേർക്ക് ഈ സ്വാതന്ത്ര്യം കണ്ടിട്ടുണ്ട്. അമ്മയെ കാണുമ്പോൾ ഒന്നി പഠിക്കുന്ന കുട്ടി ട്രൗസർ ഒരു തോളയിലിട്ട് കൂവിക്കൊണ്ട് ഓടുന്നതാണ് അമ്മയുടെ മുമ്പിലുള്ള കുഞ്ഞിന്റെ സ്വാതന്ത്ര്യം. ഞാനൊരു വീഡിയോ തിരിക്കാൻ വേണ്ടി ചെന്നപ്പം ഒരു കൊച്ചു ചെറുക്കൻ 3.5 വയസ്സുണ്ട്, നൂൽ ബന്ധമില്ലാതെ പൊന്നരങ്ങാനും മാത്രം വിട്ട് അച്ഛൻ്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരേഡ് നടത്തുന്നു. തള്ള പറഞ്ഞു, ഇച്ച ചിരക്ക നിനക്ക് നാണമില്ലേ, ഒരച്ഛൻ വന്ന കണ്ടില്ലേ, അകത്ത് പോയി എന്നെ ഇട്ടുകൊണ്ട് വാടാ. അപ്പൊ ഈ ആഘോഷമായിട്ട് കാലരണ്ട് ചെരുപ്പ് കൊണ്ടുപോകും. ഒളിക്കാനും മറയ്ക്കാനും ഇല്ല, പരിപൂർണമായ സ്വാതന്ത്ര്യം. തിന്മ ചെയ്തപ്പോൾ ഒളിക്കലും മറയ്ക്കലും ആരംഭിച്ചു. ചില കള്ളുകൂടിയന്മാർക്ക് ഈ സ്വാതന്ത്ര്യമുണ്ട്. കഴിഞ്ഞ ഈസ്റ്ററിന് പാലാ KSRTC ബസ്റ്റാൻഡിന് മുമ്പിലൂടെ ഞാൻ മോട്ടോർ സൈക്കിളിൽ പലവിത്താനും ആശുപത്രിയിലേക്ക് പോവുക. അപ്പം പോകുമ്പോൾ രണ്ട് കുടിയന്മാര് ബസ് സ്റ്റാൻഡിന്റെ അവിടെ തൊടുപിടിക്ക് വണ്ടി കിട്ടുന്ന ആ വാതുക്കൽ നിൽക്കുന്നു. ഒരുത്തൻ നൂൽ ബന്ധമില്ല, കരിങ്കൽ പ്രതിമ പോലെ, ഗാന്ധി സ്റ്റാച്യു പോലെ വളഞ്ഞു നിൽക്കുന്നു. മറ്റേ കുടിയനാണെങ്കിൽ ഒരു കീറത്തുണി അരയിൽ ഉടുത്തു ഉടുത്തില്ല പരുവത്തിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ഞാൻ വണ്ടിയെ പോകുമ്പം കീറത്തുണി ഉടുത്ത കള്ളുകുടിയൻ തുണി ഇല്ലാത്ത കുടിയനോട് പറയാ, ഞാൻ നാണം കെട്ടാനേ. ആ പോകുന്നത് പുരോഹിതനാ, ഓർമ്മ വേണം. നമ്മൾ തിരുസഭയുടെ മക്കളാ, മറക്കരുത്. എടാ എത്ര ഭൂസായാലും വൈദികരെ കാണുമ്പം നാണവും ബഹുമാനവും വേണം. നിനക്കതില്ലേലും എനിക്കൊള്ളാന്നും പറഞ്ഞു ഇവനേന്ന് മൊത്തം പറിച്ച് അവനെ ഉടിപ്പിക്കുന്നു. ഒളിക്കാനും മറയ്ക്കാനും ഇല്ല, ജീവിതം തുറന്ന അവസരം. തിന്മ ചെയ്ത മനുഷ്യൻ ഒളിക്കാനും മറയ്ക്കാനും തുടങ്ങി അവന്റെ ജീവിതത്തിൽ. അവിടെ മനുഷ്യന്റെ ജീവിതത്തിൽ പാപത്തിന്റെ അരങ്ങേറ്റം ആരംഭിച്ചു. എങ്കിൽ എന്താണ് പാപം എന്ന് ചോദിച്ചാൽ രണ്ട് വ്യാഖ്യാനങ്ങൾ മനസ്സിൽ പതിപ്പിക്കുക. ദൈവം 3 സത്യങ്ങൾ പറഞ്ഞപ്പോൾ സാത്താൻ 3 നുണ പറഞ്ഞു. അവിടെയാണ് പാപത്തിന്റെ അരങ്ങേറ്റം. ദൈവം മനുഷ്യനോട് 3 സത്യങ്ങൾ പറഞ്ഞു. എന്തെല്ലാം ആ ദൈവം പറഞ്ഞ 3 സത്യങ്ങൾ? 1, ദൈവം സത്യമാണ്. 2, പാപം നാശമാണ്. 3, മനുഷ്യന് വിലയാണ്. ഇത് 3ഉം ആ ദൈവം മനുഷ്യന്റെ മനസാക്ഷിയിൽ, പ്യുവർ കോൺഷ്യൻസിൽ ആദ്യം കുറിച്ചിട്ട 3 നിയമങ്ങൾ ഇതായിരുന്നു: ദൈവം സത്യമാണ്, പാപം നാശമാണ്, മനുഷ്യന് വിലയാണ്. ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ സംഭവിക്കും. ദൈവം സത്യമാണ്. 2, പാപം നാശമാണ്, പഴം തിന്നാൽ നീ മരിക്കും. ദൈവത്തിന്റെ സ്വരത്തിന് പകരം സാത്താന്റെ സ്വരത്തിന് കാതുകൊടുത്താൽ നിനക്ക് നിത്യമായ നാശം വരും, നീ മരിക്കും. 3, നിനക്ക് വിലയുണ്ട്, വിലപ്പെട്ടവനും ബഹുമാനിയും പ്രിയങ്കരനും അമൂല്യനുമാ, ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴെയായി നിന്നെ സൃഷ്ടിച്ചു. ദൈവം പറഞ്ഞ 3 സനാതന സത്യങ്ങൾ: പാപം നാശമാണ്, ദൈവം സത്യമാണ്, മനുഷ്യന് വിലയുണ്ട്. പക്ഷെ തിന്മയുടെ ശക്തി 3 നുണ പറഞ്ഞു. അച്ഛനായ എനിക്കും നിങ്ങൾക്കും ഒക്കെയുള്ള വലിയൊരു പ്രശ്നമാണ്, ഒരു നല്ല കാര്യം 100 പ്രാവശ്യം കേട്ടാൽ മനസ്സിൽ പതിക്കാത്ത നമ്മൾ വേണ്ടാത്ത കാര്യം 1 പ്രാവശ്യം കേട്ടാൽ കാണാപ്പാടം പഠിക്കും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഞാൻ എന്തെല്ലാം വചനം പറഞ്ഞു പോയാലും നിങ്ങൾ മറക്കും. വേണ്ടാത്തൊരു കാര്യം പറഞ്ഞു 4 മണിക്ക് അതും കൊണ്ട് വീട്ടിലേക്ക് പോകും. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. ദൈവം പറഞ്ഞ 3 സത്യങ്ങളെ സാത്താൻ മറന്നു, മനുഷ്യൻ മറന്നു. സാത്താൻ 3 നുണ പറയാ പറഞ്ഞു. സാത്താൻ പറഞ്ഞ 3 നുണകൾ: 1, ദൈവം നുണയനാണ്. 2, പാപം ലാഭകരമാണ്. 3, മനുഷ്യന് വിലയില്ല. ദൈവം പഠിപ്പിച്ചത് നേരെ വിപരീതം. ദൈവം നുണയനാണ്, പാപം ലാഭകരമാണ്, മനുഷ്യന് വിലയില്ല. അതല്ലേ പറഞ്ഞത്? ഓ, ദൈവം ചുമ്മാ പറഞ്ഞതാ നീ തിന്മ ചെയ്താ മരിക്കുമെന്ന്? ചെയ്തു നോക്ക്, ദൈവം നുണയന. അന്നു മുതൽ മനുഷ്യൻ സംശയിക്കാൻ തുടങ്ങി. ദൈവം ഉണ്ടോ ഇല്ലയോ സംശയിക്കുന്നവർ, കുർബാനയിൽ തമ്പുരാനുണ്ടോ ഇല്ലയോ സംശയിക്കുന്നവർ, വേദപുസ്തകം ദൈവനിവേശിതമാണോ സംശയിക്കുന്നവർ,
മാർപ്പാപ്പായി അപ്രമാദത്ത് അധികാരമുണ്ടോ? സംശയിക്കുന്നവർ. തിരുസഭ ക്രിസ്തുവിനെ ഭൗതിക ശരീരമായിട്ട് തുടരുന്നതാണോ? സംശയിക്കുന്നവർ. ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യ, ഈ സംശയം വർദ്ധിപ്പിക്കാൻ പിശാജ് എന്നും വിത്ത് വാങ്ങിക്കൊണ്ടിരിക്കും. ഒരു സഭാസമൂഹം വളർന്നു വരുമ്പോൾ പിശാജ് ചില കൂട്ടുകാരിലൂടെ കടന്നു വന്ന് അത് നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം സാത്താൻ തന്ത്രശാലിയാണ്. അവൻ ഒരിക്കലും ഒരു സഭ വളരാൻ ആഗ്രഹിക്കുകയില്ല, കൂട്ടായ്മ വളരാൻ ആഗ്രഹിക്കുകയില്ല. ഇഷ്ടപ്പെട്ടവരിലൂടെ അതിന് വിഷമത്ത് വരച്ച് എല്ലാവരെയും തമ്മിൽ തന്നെ പഠിപ്പിച്ച് ഗ്രൂപ്പുകളാക്കി മാറ്റും. അത് പിശാജിന്റെ സ്വഭാവമാണ്. ദൈവം സത്യമല്ല സംശയിപ്പിച്ചു. ദൈവം നുണയന് അന്ന് മുതൽ സംശയം ആരംഭിച്ചു. ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യ, നാട്ടിലെ മറ്റും ചില കാഴ്ചയാണ്. പുറത്തു പോയി വരുന്ന ഭർത്താവ് പെരുകി ചുറ്റും നടന്നു നോക്കും. വല്ല സിഗരറ്റ് കുറ്റി അണഞ്ഞു കിടപ്പുണ്ടോ? വൃക്ഷയിൽ ചുടുങ്ങിയാണോ? പുതപ്പ് മണങ്ങിയാണോ? ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവ്. ചില പെണ്ണുങ്ങൾ ഭർത്താവ് ഒന്ന് ഷർട്ട് ഒരു ഹാങ്കറിലിട്ടോ തള്ളവല്ല് കുത്തി തവളയാട്ടം ചാടിച്ചാടി എത്തിക്കുത്തി വലിഞ്ഞു നോക്കും. പല നീണ്ട മുടിയെങ്ങാനും ഉടക്കി കിടപ്പുണ്ടോ? കറുത്തതാണെങ്കിൽ ബോംബ് സ്ഫോടനം, വെളുത്തതാണെങ്കിൽ സഹിച്ചേക്കാം. പോലീസ് നോക്കി വെളുത്ത മുടി, അമ്മട താൻ ഭയങ്കരനാണല്ലോ, കിളവിമാരെ പോലും വെറുതെ നരച്ച മുടി. പോലീസ് മൊത്തം നോക്കിയിട്ട് മുടി ഒന്നും കണ്ടില്ല, അമ്മട കള്ള എന്നെ പറ്റിക്കാം എന്നില്ലേ, താനേതോ കഷന്തിയുള്ള പെണ്ണുങ്ങളോടാണ് എനിക്ക് നല്ല ഉറപ്പ്. ഈ സംശയം ആരംഭിച്ചു. ദൈവത്തെ സംശയിക്കാൻ പഠിപ്പിച്ചു മുതൽ. രണ്ട്, പാപം ലാഭകരമാ അതല്ലേ. അമ്പോ നോയമ്പിൽ ഭയങ്കര ത്യാഗം നോക്കുന്ന ആൾക്കാര് ഈശ്വരൻ കഴിയുമ്പം ഏഴ് പിശാചിനെ കൂടെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. എന്നതിന് വേണ്ടിയാണ് ത്യാഗം ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഒരർത്ഥമില്ല അങ്ങനെയുള്ള നോയമ്പിൽ, ഒരർത്ഥമില്ല. തമ്പുരാനൊന്നും സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷനും ഒക്കെ ദൈവദൃതമായ ഒരു വിലയില്ല. നോമ്പുകാലം പുണ്യവും പിന്നെ തോന്നുന്ന ജീവിതവും, ഒരർത്ഥമില്ലാത്ത ത്യാഗങ്ങൾ പലപ്പോഴും മനുഷ്യൻ അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുക. കള്ളുകുടിയനായ മത്തായിച്ചേട്ടൻ വികാരിച്ചിനെപ്പം നോക്കുമ്പോഴും മത്തായിയുടെ തുണി അരയിലില്ല, തോടയിലാണ് കിടക്കുക. അച്ഛൻ പറഞ്ഞു, മത്തായി മദ്യപാനത്തെ ഘോഷിക്കണം, മോഹങ്ങളെ പെട്ടിയിലാക്കണം, ഇച്ഛകളെ കല്ലറ വെച്ച് കൂട്ടണം, ഒരു പുതിയ മനുഷ്യനായി നീ മാറണം. മത്തായി സമ്മതിച്ചു. ഒരു മാസം കഴിഞ്ഞ അച്ഛൻ നോക്കും, മത്തായി തുണി പറിച്ച് കോലെ പൊക്കി പട്ടം വർദ്ധിച്ചോട് നടക്കുന്നു. അച്ഛൻ മത്തായി ഞാൻ പറഞ്ഞില്ലേ, മദ്യപാനത്തെ ഘോഷിക്കണം, മോഹങ്ങളെ പെട്ടിയിലാക്കണം, ഇച്ഛകളെ കല്ലറ വെച്ച് കൂട്ടണം. അവൻ എൻ്റെ അച്ഛൻ അച്ഛൻ പറഞ്ഞതുപോലെ മദ്യപാനത്തെ ഘോഷിച്ചു, മോഹങ്ങളെ പെട്ടിയിലാക്കി, ഇച്ഛകളെ കല്ലറ വെച്ച് കൂട്ടി. പക്ഷെ അതെല്ലാം അവനോടൊപ്പം മൂന്നാം ദിവസം ഉയർത്തുവന്നു. മനഃപൂർവ്വം വെറുതെ ഉപേക്ഷിക്കാത്ത തിന്മകൾ അനുകൂല സാഹചര്യത്തിൽ അതുപോലെ തിരിച്ചു വരും. കള്ളിന്റെ മണമടിച്ചാൽ ഓക്കാനിക്കുന്ന വികാരിച്ച് കള്ളിനകത്ത് മാമോദീസ മുങ്ങിയ കപ്പിയായി. രണ്ടുപേരും കൂടെ ഒരു വീട് വെച്ചിരിക്കാൻ വേണ്ടിച്ചു. വെഞ്ചിരിപ്പ് കഴിഞ്ഞ് തിരിച്ചു പോരുന്നത് കള്ളി ഷാപ്പിന്റെ മുറ്റത്തുകൂടെ. ഷാപ്പിന്റെ മുറ്റത്ത് വന്നപ്പോൾ അച്ഛൻ മൂക്ക് പൊത്തി. ഇത് കണ്ട കപ്പിയാലും മൂക്കും വായും ഒരുമിച്ച് പൊത്തി. അച്ഛൻ പള്ളിമേടെ വന്നപ്പം ചോദിച്ചു, കുടിയനായ നീ എന്തിനാട മൂക്കും വായും ഒരുമിച്ച് പൊത്തിയത്? അവൻ ചോദിച്ചു, അച്ഛൻ എന്തിനാ മൂക്ക് പൊത്തിയത്? അച്ഛൻ പറഞ്ഞു, വൃത്തികേട്ട നാറ്റം മൂക്കിൽ കയറാതിരിക്കാൻ. നീ എന്തിനാ മൂക്കും വായും പൊത്തിയത്? എന്റെ അച്ഛ, കയറിയ നാറ്റം പോകാതിരിക്കാൻ. കാരണം പാപം ലാഭകരമാണ്, പാപം സുഖകരമാണ്. മൂന്ന്, ദൈവം പറഞ്ഞു, നീ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാ. മനുഷ്യന് വിലയുണ്ട്, വിലയില്ലാത്ത ആളായിട്ട് ജീവിക്കരുത്. ഭൂമിയിൽ വിലയുണ്ട്, സ്വന്തം വില തിരിച്ചറിയണം. സാത്താൻ പറഞ്ഞു, മനുഷ്യന് വിലയില്ല. പിശാച് പറഞ്ഞത് എന്താ? ഓ, പശുവിന് കടിക്കാമെങ്കിൽ, പക്ഷിക്ക് കൊത്താമെങ്കിൽ, എരുമയ്ക്ക് ചവയ്ക്കാമെങ്കിൽ നിനക്കും ചെയ്തുകൂടെ. പക്ഷി പട്ടി പൂച്ച പാമ്പ് മൃഗങ്ങൾ ചെയ്യുന്നതൊക്കെ നിനക്കും ചെയ്തുകൂടെ. സാത്താൻ തന്നെ വിലയേതാ? നമ്മൾ മൃഗത്തെ പോലെയല്ലല്ലോ. കന്നിമാസത്തിൽ നമ്മുടെ കേരളത്തിലെ പള്ളിയിൽ കുർബാന നടക്കുന്നു. കുർബാനയുടെ ഭാഗിക്കാരൻ ആമ്പട്ടിയും പെമ്പട്ടിയും പള്ളിമുറ്റത്തോടെ പോകുന്നു. ഏതെങ്കിലും ആമ്പട്ടിക്ക് പെമ്പട്ടിയോട് പറയാൻ പറ്റുമോ, വിശ്വാസത്തിന്റെ ആഘോഷമായ വിശുദ്ധ കുർബാന നടക്കുക. അപ്പൊ നമുക്ക് കൂട്ടുകെട്ടൊന്നും വേണ്ട. ഏത് കുർബാനയാണെങ്കിലും പള്ളിയുടെ ഫോട്ടിക്കോയിലും ആമ്പട്ടി പെമ്പട്ടിയുടെ പുറകെ പോകും. അത് പട്ടിയുടെ രോഗം. അതുകൊണ്ട് ആൾക്കാരെ ഇവിടെയും കാണാം. ബസ് സ്റ്റാൻഡിൽ വെച്ച് ഉമ്മ കൊടുക്കുക, റെയിൽവേ സ്റ്റേഷനിൽ കടിച്ചു പറിക്കുക, കെട്ടിപ്പിടിക്കുക, തുടങ്ങിയിട്ട് എടുക്കുക. ഏത് പട്ടിക്കും ഏത് പൂച്ചയ്ക്കും തുല്യമാണ്. അതാണ് മൊറാലിറ്റി ചീഞ്ഞു പോയാൽ മനുഷ്യന് വരുന്ന മാറ്റം. അതിന്റെ പരിണതഫലമാണ് പള്ളികളിൽ നാല് മൂന്ന് ഏഴ് പേര് കാണും. ഏത് അച്ഛൻ കെട്ടിപ്പിടിച്ചാലും ആര് ശരിക്കാൻ കൊടുത്താലും പള്ളിയിൽ കയറിയല്ല കണ്ണീർ ആർമേറിയ കുഞ്ഞുങ്ങളിൽ വളർന്നു വരിക. ഇവിടെയാണ് വരിക മൃഗത്തിന്റെ ലോകം. അതിനപ്പുറം മൊറാലിറ്റിയിൽ വളരാത്ത മനുഷ്യവംശം. അത് പടിഞ്ഞാറിന്റെ തിന്മയുടെ സ്വാധീനമാണ്. ഇംഗ്ലീഷ് കൾച്ചർ എവിടെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അഴിഞ്ഞുപോയി. യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ഒരുമിച്ച് ജീവിച്ച് കാണിക്കണം. ഈ കെട്ടിപ്പിടിച്ചവനും കടിച്ചു പറിച്ചവനും ആറാം മുഖത്തെ ഡൈവോഴ്സും മേടിച്ചു പോകുന്നു. അത് മൃഗത്തിന് അത്രയും വളർന്നിട്ടുള്ള മനുഷ്യൻ. അതിനപ്പുറം ധാർമ്മികതയും വളർന്നിട്ടില്ല. അപ്പൊ മനുഷ്യന്റെ വില ഏതല്ല, മനുഷ്യ സൃഷ്ടിയുടെ മകുടമാണ്. ഇത് പഠിപ്പിക്കേണ്ടതാരെ? ഏഷ്യക്കാരാണ്. ലോകത്തിലെ സകല മതങ്ങളും ഏഷ്യയിൽ നിന്നാണ്. ഒരു മതം പോലും ഓസ്ട്രേലിയയ്ക്കില്ല.
ഒരു മതം പോലും യൂറോപ്പിനില്ല, ഒരു മതം പോലും അമേരിക്കയ്ക്കില്ല, സകല മതങ്ങളും ഏഷ്യയുടെ സ്വന്തമാണ്. ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ബുദ്ധമതം, യഹൂദമതം, ജൈനമതം, ഹിന്ദുമതം, പാർസി, സൊറോവാസ്ട്രിയനിസം, യൂറോപ്പിലുള്ള മതമേള, ഈ രാജ്യത്തിലെ മതമേള, ഇവിടെയൊക്കെ കാട്ടു മനുഷ്യരും മൃഗങ്ങളെ ഉള്ളൂ. പിന്നെ നമ്മൾ വന്നാണ്, ക്രിസ്ത്യാനിറ്റി വന്നാണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മാറ്റം വരിക. അപ്പൊ നമ്മുടെയൊക്കെ കടമെന്ന് പറയുന്നത് ഇവിടെ വന്ന് പറയാ തിന്നുപിടിച്ച് പട്ടിയം പന്നിയം പോലെ ചീമപ്പന്നിയെ പോലെ കൊഴിക്കാനുള്ളതല്ല, അപ്പനമാരെ വിളിച്ച വിശ്വാസം ഈ രാജ്യത്ത് കൊടുക്കാനുള്ളതാ, നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ളതാ. ഇത് തകർന്നു പോകുന്നതാണ് നമ്മുടെ പാപം എന്ന് പറയുക. അതുകൊണ്ടാണ് പറയുക സീറോ മലബാർ സഭ, അതിന്റെ കൾച്ചർ ഈ കൂട്ടത്തിൽ പെടാൻ നശിച്ചു പോകും, കാരണം നമ്മളതിനകത്ത് അലിഞ്ഞു പോകും. അതുകൊണ്ട് അരിത് നമ്മുടെ കുഞ്ഞു, ഞാൻ ഓർക്കുന്നു ചിക്കാഗോയിലും മറ്റും ആദ്യം ധ്യാനിപ്പിക്കുമോ കണ്ട കറമ്പന്റെ പറയ കൂടി പെമ്പിള്ളാരുണ്ട് കണ്ടേ അവളെ വിളി കൂടി ആണെന്ന്. പക്ഷെ ഇന്ന് 8 വർഷമായിട്ട് ഒരു കേസ് പോലും ഇല്ല, കാരണം നമ്മുടെ പള്ളിയായി, നമ്മുടെ സമൂഹമായി, നമ്മുടെ കുട്ടികൾ തമ്മിൽ സ്നേഹമായി. എത്ര ചിട്ടയാ ചിക്കാഗോക്കത്തിലെ ധ്യാനം കഴിഞ്ഞിറങ്ങുന്നത് ചങ്ങനാശ്ശേരി ഒരിങ്ങാലക്കുടി തൃശ്ശൂരക്കത്തിൽ പോലെ 840 കുഞ്ഞുങ്ങൾ വേദപാഠം പഠിച്ചിറങ്ങി പോകുന്നു. നാളെ അവർ എന്താവും നമുക്ക് പറയാനേ, പക്ഷെ ഒരു കൾച്ചർ ഒരു രീതി നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തകർന്നു പോകും. പിന്നെ ആർക്ക് വേണ്ടി ഉണ്ടാകുന്നത്, കുറച്ച് കഴിഞ്ഞ് പട്ടിയെ പൂച്ച കുറെ ഇടത്തിലെ വളർത്തി വിട്ടിട്ട് അപ്പനും അമ്മയും നത്തിനെ പോലെ മുറിക്കകത്ത് കുത്തിയിരിക്കാനാണോ? ഇവിടെ നമ്മൾ തന്നെ നേടുക, കഷ്ടപ്പെടുക, നമ്മുടെ ഒരു ധാർമ്മികത കഴിഞ്ഞു പോകുമ്പോഴാണ് പ്രശ്നം വരിക. അപ്പൊ നമുക്കൊരു വിലയും, ആ വില കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട കടമ, അപ്പന്റെ കടമ, അമ്മയുടെ കടമ. മനുഷ്യന് വിലയുണ്ട്. ചക്കിപ്പൂച്ചയുടെ നിറം കറുപ്പാന്നും പറഞ്ഞ് വെളുത്ത കണ്ടം പൂച്ചയ്ക്ക് പുറകെ ഓടാതിരിക്കാൻ പറ്റിയല്ല. ചക്കിയെ കണ്ട കണ്ടം പുറകെ ഓടും, അത് പൂച്ചയുടെ ലോകം. ഇഷ്ടംപോലെ വൈകോലും വിട്ട് പിണ്ണാക്കും ഓക്കെയും വെച്ച് കൊടുത്തിട്ട് എരുമയോടും പശുവിനോടും പറയുക 40-ാം വെള്ളിയാഴ്ച ഉപവാസം ഇരുന്നു, അതിരിക്കാൻ പറ്റുമോ? പക്ഷെ മനുഷ്യന് പറ്റും. ആഹാരത്തിന് മുമ്പിൽ നിരാഹാരം ഇരിക്കാൻ മനുഷ്യന് പറ്റും. കല്യാണത്തിന് മുമ്പിൽ കന്യാവ്രതം പാലിക്കാൻ മനുഷ്യന് പറ്റും. കാരണം മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ്, സൃഷ്ടിയുടെ കിരീടമാണ്, ദൈവം പറയുന്ന വിലയാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ എടുക്കാം. 3 കാര്യങ്ങളാണ് പാപമായിട്ട് ബന്ധപ്പെട്ട് കാണുക. കാണാൻ കൗതുകമുള്ള പഴം ഔവ്വായെ കാണിച്ചു കൊടുത്തു, അതിന്റെ പേരാണ് കണ്ണുകളുടെ ദുരാശം. കാണാൻ കൗതുകമുള്ള പഴം. 2, തിന്നാനുള്ള കൊതി, ജഡത്തിന്റെ ദുരാശം. 3, ഇത് തിന്നാൻ ദൈവത്തെ പോലെയാകാം, ജീവിതത്തിന്റെ അഹന്ത. ഇത് 3 പരദീസയിലെ ആദ്യ പാപങ്ങൾ. കാണാൻ കൗതുകമുള്ള പഴം, കണ്ണുകളുടെ ദുരാശ, തിന്നാനുള്ള കൊതി, ജഡത്തിന്റെ ദുരാശ, ദൈവത്തോട് പാലിക്കാനുള്ള ആഗ്രഹം, ജീവിതത്തിന്റെ അഹന്ത. ഇത് 3 പരദീസയിലെ ആദ്യ പാപങ്ങളായിട്ട് കാണുക. ഇത് 3 ഇതായിരുന്നു ക്രിസ്തുവിന്റെ ജീവിതത്തിലും 3 പ്രലോഭനങ്ങൾ. കാണാവുന്ന ദേശം മുഴുവൻ കാണിച്ചു കൊടുത്തു, കണ്ണുകളുടെ ദുരാശ. 40 വിശന്നപ്പോ തിന്നാൻ തോന്നി, ജഡത്തിന്റെ ദുരാശ. ദൈവപുത്രനാണെങ്കിൽ ചാടും, ജീവിതത്തിന്റെ അഹന്ത. ഇതായിരുന്നു ക്രിസ്തുവിന്റെ 3 പ്രലോഭനങ്ങൾ. ഇതാണ് യോഹന്നാൻ സ്ലീഹ. 1 യോഹന്നാൻ 2:15-17 വാക്യങ്ങളിൽ പറയുക, കുഞ്ഞുങ്ങളെ, ലോകവും ലോകത്തിന്റെ മോഹങ്ങളും കടന്നു പോകും. ലോകത്തിന്റെ മോഹങ്ങൾ 3 അത് കണ്ണുകളുടെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത. ഇത് 3 ഉൽപ്പത്തി 3:8 8-13 വാക്യങ്ങളുടെ വചന വ്യാഖ്യാനം എടുത്തു കഴിഞ്ഞാൽ പാപത്തിന്റെ 4 വ്യാഖ്യാനങ്ങൾ നമ്മളിവിടെ കണ്ടത്. എന്താണ് പാപം എന്നുള്ളതിന്റെ 4 ആഴമേറിയ സ്ക്രിപ്ച്ചറൽ ഇന്റർപ്രിട്ടേഷൻ. ഉൽപ്പത്തി 3:8-13. 1, പാപം എന്റെ ആകാശം ചുരുങ്ങുന്നതാണ്. എന്താണ് പാപം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വെറുപ്പുണ്ട്, വിളക്കമുണ്ട്, അതൊക്കെ നമ്മൾ പറയും. പക്ഷെ അടിസ്ഥാനപരമായി പാപം എന്ന് പറഞ്ഞാൽ എന്റെ ആകാശം ചുരുങ്ങുന്നതാണ് പാപം. ആദ്യ മാതാപിതാക്കൾ തിന്മ ചെയ്യുന്നതുവരെ അവരുടെ ആകാലം വിശാലമായിരുന്നു ആകാശം. അവരിങ്ങനെ പൂമ്പാറ്റകളെ പോലെ ചിത്രശലഭത്തെ പോലെ പറന്നു നടന്നു, അവരുടെ ആകാശം വിശാലമായിരുന്നു. പക്ഷെ തിന്മ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ആകാശം ചുരുങ്ങിപ്പോയി, കാട്ടുമരങ്ങൾക്കിടയിൽ ഒളിച്ചു. 2013 വാർഷിക ധ്യാനത്തിന്റെ 2 പന്തക്കുസ്താ തിരുനാളിനെ ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ കർത്താവ് ചോദിക്കുന്നു, മോനെ മോളെ, നിന്റെ ആകാശം ചുരുങ്ങിപ്പോയോ? ഏതെങ്കിലും കാരണത്താൽ അപ്പനോടും സഹോദരന്മാരോടും കുടുംബാംഗങ്ങളോടും പിണങ്ങിയിരിക്കുന്ന ഒരു മകനാണ് ഞാനെങ്കിൽ എൻ്റെ ആകാശം ചുരുങ്ങിപ്പോയി. ഏതെങ്കിലും കാരണത്താൽ എൻ്റെ ഭാര്യ വീട്ടുകാരോട് അകൽച്ചയുള്ള ഒരു ഭർത്താവാണ് ഞാനെങ്കിൽ എൻ്റെ ആകാശം ചുരുങ്ങിപ്പോയി. എന്തെങ്കിലും കാരണത്താൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് ഫോൺ വിളിക്കാനോ വർത്തമാനം പറയാനോ അറിയാൻ മനസ്സില്ലാത്ത ഒരു സ്ത്രീയാണെങ്കിൽ എൻ്റെ ആകാശം ചുരുങ്ങിപ്പോയി. ആരോടെങ്കിലും വൈരാഗ്യമോ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടോ, ചില വീട്ടിൽ ഞാൻ കയറിയേല,
ചിലരുടെ വീട്ടിൽ ഞാൻ കയറ്റി ചെയ്യല, ചില ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റിയല്ല. അങ്ങനെ ഞാൻ ഒരു കൂട്ടരെ മാറ്റി നിർത്തുമ്പോൾ അതിന് പറയുന്ന വാക്ക് ആകാശം ചുരുങ്ങിപ്പോയി എങ്കിൽ ഒരാത്മശോധന. എൻ്റെ ആകാശം ചുരുങ്ങിയോ? ഈ ധ്യാനത്തോടെ ആകാശം വിശാലമാകണം. എന്തിനാ മസിൽ പിടിക്കുന്നത്? എന്തിനാ പിണങ്ങിയിരിക്കുന്നത്? എപ്പോഴാ മനുഷ്യന് ജീവിതം തീരുന്നതെന്ന് അറിയാൻ പറ്റുമോ? എൻ്റെ അസിസ്റ്റൻ്റായിട്ട് എൻ്റെ കൂടെ പാട്ടും പാടി പ്രസംഗം ചേർന്ന ഒരു പ്രിയപ്പെട്ട അച്ഛനായിരുന്നു ടോമച്ചൻ. കോട്ടയം രൂപതാങ്ങം ഒളശ്ശേ വീട് മിനിയാന്ന് കട്ടപ്പനയിൽ മാമോദിസി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ലോറി കയറി മരിച്ചുപോയി. 36 വയസ്സേ ഉള്ളൂ. എത്ര പെട്ടെന്ന് ആ മനുഷ്യന് ജീവിതം തീരുക? എല്ലാവരോടും വാശിയും വൈരാഗ്യം വെച്ച് ചില കുടുംബനാഥന്മാരും കുടുംബനാഥങ്ങളൊക്കെ പെടുന്ന കിടക്ക് രാത്രി അറ്റാക്കായിട്ട് മരിച്ചു പോകുന്നു. അത്രയുള്ള ജീവിതം. ആ ജീവിതത്തിലാണ് നമ്മൾ ഈ ജീവിതം വെച്ച് മനുഷ്യൻ പറയും, ചിലരൊക്കെ പറയും എത്ര ഹീറോയിട്ട് ചുമ്മാ വെറുതെ പുൽക്കൊടി പോലുള്ള മനുഷ്യൻ വരെ ഒരു പിച്ചാത്തിയും പിടിച്ചുകൊണ്ട് മുണ്ടും പൊക്കി തലയും കെട്ടിക്കൊണ്ട് കുസ്ത്യന്മാർക്ക് പോലെ വളയുക, എന്നിട്ടും പറയുക ആരുണ്ടടാ ഇത്? ഞാനാ, ഇത് ഞാനാ, ഞാനാന്ന് പറയാൻ തന്നെ ഊരില്ലാത്ത മനുഷ്യനാണ് ഇത് ഞാൻ. ഊരിയാ താഴെ ഇത്രയുള്ള മനുഷ്യൻ. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? തലയിൽ മുറിച്ചു കളയുന്ന മുടി, താഴെ ചവിട്ടി കളയുന്ന പൊടി, അതിനകത്ത് കുരു തിന്നുന്ന ആറഞ്ചടി നീളമുള്ള ഒരു പരഹാരം, ഇതല്ലേ മനുഷ്യൻ? തലയിൽ മുറിച്ചു കളയുന്ന മുടി, താഴെ ചവിട്ടി കളയുന്ന പൊടി, അതിനിടയ്ക്ക് പുഴു തിന്നുന്ന അഞ്ചടി നീളമുള്ള മാംസമിട്ട ഇത്രയുള്ള മനുഷ്യൻ. അതൊന്നും അറിയാതെയാണ് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് കാശുണ്ടാക്കിയ ആളാണ്. ഇത് കണ്ടില്ല, ഇത് ഞാനാടാ, ഇത് ഞാനാണ് വെല്ലുവിളിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക, അഹങ്കാരം ആകാശം ചുരുങ്ങുന്നതാണ് പാപം. രണ്ട്, പാപം ഒരു മറവിയാണ്. പാപം എന്ന് പറയുന്നത് ഒരു മറവിയാണ്. വന്ന വഴികളെ മറക്കുന്നത് പാപം, എത്രയുടെ നിയോഗങ്ങളെ മറക്കുന്നതും പാപം. വന്ന വഴികളെ മറക്കുക, എത്രയുടെ നിയോഗങ്ങളെ മറക്കുക. ചില ആൾക്കാർക്ക് എന്തൊരു മറവിയാണ്. ഒരാൾ ഡോക്ടറെ സമീപിച്ചു, ഡോക്ടർ എനിക്ക് ശക്തമായ മറവി. ഡോക്ടർ ചോദിച്ചു, എന്തെല്ലാമോ അതിൻ്റെ മറവിയുടെ ലക്ഷണങ്ങൾ. ഡോക്ടർ, എൻ്റെ മറവിക്ക് 12 ലക്ഷണങ്ങളുണ്ട്. എന്തെല്ലാമോ? ഒന്നേ മറവി, പിന്നെയോ ബാക്കി 11 ഞാൻ മറന്നുപോയി. ഇതാണ് മറവിയുടെ 12 ലക്ഷണങ്ങൾ. ഒരുത്തൻ ഡോക്ടറെ സമീപിച്ചു, ഡോക്ടറെ പരിശോധിച്ചു പറഞ്ഞു, നിനക്ക് ഒരു സദ്വാർത്തയുണ്ട്, ഒരു ദുഃഖവാർത്തയുണ്ട്, ഒരു സാഡ് ന്യൂസ് ആൻഡ് ഗ്ലാഡ് ന്യൂസ്. എന്താണ് സാഡ് ന്യൂസ്? നിനക്ക് ലങ്സിന് ക്യാൻസറാണ്, ഒരു വർഷം കൊണ്ട് നിന്റെ ജീവിതം തീരും. അവൻ ചോദിച്ചു, പിന്നെ ഗ്ലാഡ് ന്യൂസ്? അതിനൊക്കെ താമസിയാതെ അൾഷിമേഴ്സ് വരും, അതെല്ലാം നീ മറന്നു പോകും. ഇപ്പം പാമ എന്ന് പറയുന്നത് ഒരു മറവിയാണ്, ഒരു നിമിഷത്തിൻ്റെ മറവിയാണ്. പാമ ഒരു മറവിയാണ്. വന്ന വഴികളെ മറക്കുക, എത്തോടെ ദൈവങ്ങളെ മറക്കുക. ബൈബിളിൽ രണ്ട് കഥാപാത്രങ്ങൾ വന്ന വഴികളെ മറന്നു. ഒന്ന് പത്രോസ്. പത്രോസിന് തോന്നി കിട്ടുവാനും മുറുക്കുവാനും അയക്കുവാനും അഴിക്കുവാനും സമസ്ത അധികാരമുണ്ട്. ഒരു ചെറിയ തലക്കനും പത്രോസിന്. യേശു പറഞ്ഞു, പത്രോസേ, യോനായുടെ പുത്രനായ ശിമോനെ നീ എവിടെ പോകുന്നു? ഹാഗാറിന് അഹങ്കാരം ഉണ്ടായി. ഇസ്മയിൽ ജനിച്ചപ്പോൾ ഉടനെ ദൈവം വിളിച്ചു, സാറായുടെ ദാസിയായ ഹാഗാറ്, നീ ഏത് കൊച്ചിന്റെ അമ്മയാണേലും നീ ദാസിയ, വന്ന വഴികളെ മറക്കരുത്. പത്രോസോട് പറയുക, നീ ഏത് മാർപ്പാപ്പയാണേലും നിന്റെ അപ്പൻ യോനായുടെ ദേഹത്തുള്ള മത്തിയുടെ ഉളുമ്പിന്റെ മണം മറക്കരുത്. 50,000 നോട്ടിലിട്ട് കൈ പിടിക്കുമ്പോൾ ഓർക്കണം, 50 രൂപ ഇല്ലാഞ്ഞ കാലത്തെ മറക്കരുത്. നല്ല മാർബിൾ തറയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ